ആറളം ഗ്രാമപഞ്ചായത്ത് 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ കെ ജെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി. 2022-23 വാർഷിക പദ്ധതി അവലോകനം ആറളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രശ്മിമോൾ പി എസ് അവതരിപ്പിച്ചു. 2023-24 വർഷത്തെ കരട് പദ്ധതി അവതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് അന്ത്യാംകുളം നിർവഹിച്ചു. വത്സ ജോസ്, രാജു ഇ സി, വൈ വൈ മത്തായി, സുമാ ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സുനിൽകുമാർ ആർ എസ് നന്ദി പറഞ്ഞു. ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ച് കാണുന്നത്, ശ്രീ രാജേഷ് ആയാലും ഈ എളിയവനായാലും നിങ്ങളെ കുറിച്ച് കാണുന്നത് വളരെ അഭിമാനപൂർവമായ പ്രവർത്തനമായി ഞാൻ കാണുന്നു. അതിന് വേണ്ട പരിരക്ഷ നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഹരിത കർമ്മസേനാംഗങ്ങൾ സംഭരിച്ച് കൊണ്ടുവരുന്ന പാഴ്വസ്തുക്കൾ അത് കൃത്യമായി നിങ്ങൾക്ക് തന്നിട്ടുള്ള നിഷ്കർഷിച്ച രീതിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറാറ് തൂക്കിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കാരണവശാലും നമ്മുടെ ഒരു റോഡ് മാലിന്യം തിരിച്ചയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത്. നിർബന്ധമായും അത് കൃത്യമായി അതിനകത്ത് നമുക്ക് വേലായുധനോ രാജേഷനോ പ്രത്യേക പരിഗണനയൊന്നുമില്ല. അവിടെ പ്രത്യേകമായി നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ആൾക്കാരെ, അവർ ശുചിത്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരത് നോക്കിയിട്ടേ എടുക്കുള്ളൂ. അത് പാലിക്കുന്നുണ്ട്. ആറളം പഞ്ചായത്തിൻ്റെ ഒരു ലോഡ് സാധനം പോലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്ന തിരിച്ചയക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. എപ്പോഴും നമുക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന വർക്ക് അല്പം പിന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ നേരെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ പ്രത്യേകമായി കണ്ണൂർ ജില്ലയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു വരുത്തി എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം പ്രത്യേകം ആരാഞ്ഞ സംഭവം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും അതോടൊപ്പം കണ്ണൂർ ജില്ലക്കും അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും എടുത്തുകൊണ്ടിരിക്കുന്ന നടപടി വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ വികസന സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.